பலிவேதியில் திருயாகமாய் அணிச்சேருவின் ஜனமே, அதிசிரேஷ்டமே திருபூஜையில் பயமோடு ஆதரவாய். பலிவேதியில் திருயாகமாய் அணிச்சேருவின் ஜனமே, அதிசிரேஷ்டமே திருபூஜையில் பயமோடு ஆதரவாய். அனுதாபமாரணய அதிமோகனம் பரிபூஜிதம் பலிதன் சமயம். സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ തിരുനാളായിട്ട് തിരുസഭ എന്ന് ആഘോഷിക്കുമ്പോൾ ഈ ഒരു സുവിശേഷങ്ങളിലൂടെ നമുക്ക് ലഭിച്ച വലിയ ദൈവരാജ്യ സന്ദേശത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് സിൽജ റോബിൻ എന്നിവർ കൃതജ്ഞതയായിട്ട് ദൈവത്തിന് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ദൈവ ബലി വഴിയായി അവിടത്തേക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ ഈ ദൈവ ബലിയിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരരെ, ഇതുവരെ സ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എൻ്റെ നാൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സർവ്വശക്തനായ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയും. യേശുക്രിസ്തുവേ, ജാതനായ പുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങളിലേക്ക് നന്ന് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്റെ നാൾ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുവിശേഷ രചനയും സുവിശേഷ പ്രഘോഷണവും വഴി അങ്ങേ സ്നേഹത്തിൻ്റെ രഹസ്യം ദരിദ്രർക്ക് വെളിപ്പെടുത്താൻ വിശുദ്ധ ലൂക്കായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങയുടെ നാമത്തിൽ ഇതിനകം തന്നെ അഭിമാനം കൊള്ളുന്നവർ ഒരേ ഹൃദയവും ഒരേ മനസ്സുമായി നിലനിൽക്കുവാനും എല്ലാ ജനതകൾക്കും അങ്ങയെ രക്ഷ കാണാൻ അർഹരാകുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി
ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരാ, എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരുവാൻ ഉത്സാഹിക്കുക. എന്തെന്നാൽ ഈ ലോകത്തിലുള്ള ആസക്തി മൂലം തോമാസ് എന്നെ വിട്ട് തിമോത്തിയോസിലേക്ക് പോയി കഴിഞ്ഞു. ക്രോഗോസ് ഗാഗൽത്തയിലേക്കും തിത്തോസ് ദൽത്താസിലേക്കും പോയി കഴിഞ്ഞു. ലൂക്ക മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. മാർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. തിക്കിഗോസിനെ ഞാൻ എപ്പോസസിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോസിൻ്റെ വക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ പുറങ്കുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തൂവൽ ചുളവും കൊണ്ടുപോരണം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന് പ്രവർത്തിക്ക് പ്രതിഫലം നൽകും. നീയും അവനെക്കുറിച്ച് കരുതലോടെയിരിക്കണം. കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവം എതിർത്തവനാണ്. എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. ആ കുറ്റം ആരുടെ മേലും ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. കർത്താവേ, അവിടുന്ന് എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയുടെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറ നിലനിൽക്കും. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. കർത്താവിൻ്റെ വഴികൾ നീതിയിഷ്ടമാണ്. അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെക്കാൾ ഉപരിയായിട്ട് വീണ്ടും ഒരു 72 പേരെ കൂടി ഈശോനാഥൻ തിരഞ്ഞെടുക്കുന്നുണ്ട് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാൻ. അപ്പോൾ അവരെ നമ്മളുടെ ഒരു പ്രതീകമായിട്ട് കാണാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ
ഇതിൽ ഈശോ പറയുന്ന ഓരോ അറിയിപ്പുകളും അതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആദ്യം തന്നെ കർത്താവ് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായിട്ട് തീർക്കണമെന്നാണ്. അടുത്തായിട്ട് ഈശോ പറയുന്നു നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും അവർക്ക് സമാധാനം ആശംസിക്കണം. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നത് ഈ ഒരു സമാധാനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഈ സമാധാനം എന്ന വലിയ പുണ്യം നമ്മൾ എത്തിച്ചേരുന്നിടത്തൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അടുത്തതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള ഒരു വലിയ ചിന്ത ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളെവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവം സമൃദ്ധമായിട്ട് എല്ലാം തരും. അത് സ്വീകരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഒപ്പം തന്നെ പറയുന്നു നിങ്ങൾ സൗഖ്യം നൽകുന്നവരായിട്ടും മാറണം. അതിപ്പോൾ രോഗത്തിൽ മാത്രമല്ല പ്രതികൂലമായ ഏത് സാഹചര്യത്തിലും സൗഖ്യത്തിൻ്റെ ഒരു സന്ദേശം പകരുന്നവരായിട്ട് മനസ്സിൽ സുഖം പകരുന്നവരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഈശോ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മാമോദീസായിലൂടെ നമുക്ക് മിഷണറിമാരെന്നുള്ള പദവി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളും ഈ ശിഷ്യന്മാരെ പോലെ ചെല്ലുന്നിടത്തൊക്കെ സമാധാനവും സൗഖ്യവും സന്തോഷവും പകരാനായിട്ടുള്ള ബാധ്യത സ്വീകരിച്ചിരിക്കുന്നവരാണ്. ആ കടമകൾ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനീകുന്നു, എന്നെയും എൻ സർവവും നിൻ്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനീകുന്നു, എന്നെയും എൻ സർവവും നിൻ്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും, വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരീണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനെ സ്തുതിക്കും മഹിമിക്കും. നമ്മുടെയും അവിടുത്തെ ദൈവത്തിന് മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വർഗീയ ദാനങ്ങളാൽ സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ തിരുനാളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കകൾ ഞങ്ങൾക്ക് സൗഖ്യവും മഹത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവേയിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യേടയനായ ദൈവമേ, അങ്ങയുടെ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ധന്യരായ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ പാലകരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രൻ്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അജഗണത്തിനങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ സൈന്യത്തിൻ്റെ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ഏറ്റുപാൽക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമം
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ചുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെയും പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകളും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങേ നാമം ഉച്ചിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ
കുഞ്ഞാടി ഞങ്ങളെ നീ കനീണമേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനീണമേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകിയിടമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ീശുവേദിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും ഇൻഭാരവും നിന്നിലേകാം ഞാൻ. ഈശുവേദിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും ഇൻഭാരവും വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശദീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരബദ്ധം കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകളയണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ
ലോകാവസ്ഥകളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തത്താൽ എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധാൽത്താരയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധ ലൂക്കാം പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹദാദേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നിത്യ സഹായനാഥേ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹദാരേ.